വയനാട് ഉരുൾപൊട്ടലിലെ ജീവിതവും ജീവനും നഷ്ടപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ലേറ്റാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ഇനി നമുക്ക് എങ്ങനെ അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുക, പണമായിട്ടോ ആഹാരമായിട്ടോ എങ്ങനെയായാലും നമ്മുടെ കയ്യിൽ ഉള്ള രീതിയിൽ അവരെ സഹായിക്കുക. എന്നിട്ട് പഴയപോലെ ജീവനോടെ ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഹെൽപ്പ് ഏത് രീതിയിലും ചെയ്തു കൊടുക്കാനായിട്ടും സഹായിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിട്ടിരിക്കാനായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് ഡെയിലി ബേസിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല നീറ്റായിട്ടും അറേഞ്ച്ഡ് ആയിട്ടും ഇരിക്കും കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പാത്രങ്ങൾ അടുക്കളയിൽ കൂട്ടിയിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിയുന്നത്തെ പാത്രങ്ങൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കഴുകി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും തന്നെ നീറ്റായിട്ട് തോന്നും. പാത്രങ്ങളെല്ലാം വാഷ് ബേസിൽ കുന്നൂട്ടി ഇടുകയാണെങ്കിൽ അത് ആകെ മെസ്സി ആയിട്ടായിരിക്കും കിച്ചൺ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം പാത്രങ്ങൾ നമ്മൾ അപ്പപ്പോൾ തന്നെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഇതുപോലൊരു പാത്രമോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വെക്കുക, എന്നിട്ട് അതിലേക്ക് തന്നെ പാത്രങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇതുപോലത്തെ ഒരു കൂടെ പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയൊക്കെ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് പാത്രങ്ങൾ വാഷ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ശേഷം അതിൽ വെള്ളം മാർന്നു പോയതിന് ശേഷം മാത്രം അത് അതാത് സ്ഥാനങ്ങളിലെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോഴത്തേക്ക് നമ്മുടെ കബോർഡും എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ വെള്ളമൊക്കെ എപ്പോഴും അതിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ കബോർഡ് ചീത്തായി പോകുന്നതും മാത്രമല്ല അതിനകത്ത് പാറ്റാപ്പല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. വാഷ് ബേസിന് അടുത്തായിട്ട് തന്നെ ഇതിലൊരു കുഞ്ഞ് വേസ്റ്റ് ബിന്നി വെക്കുവാണെങ്കിൽ നമുക്ക് വേസ്റ്റ് കളയാൻ ഈസി ആയിരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ബാലൻസ് വരുന്ന വേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്ങിൻ്റെ അകത്ത് വീഴാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് എടുത്ത് മാറ്റാനായിട്ടും പറ്റും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് തിരികെ വെക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. കൗണ്ടർ ടോപ്പിൽ വയ്ക്കുന്ന മിക്സി, ഗ്രൈൻഡർ, ഓവൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോ ഉപയോഗത്തിന് ശേഷവും നന്നായിട്ട് തുടച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിക്സിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തു നിന്നുള്ള അരപ്പൊക്കെ ഈ ഒരു ഇതിൽ വീണിട്ട് മൊത്തം അഴുക്ക് പിടിച്ച പോലെ ആവാറുണ്ട്. അത് അപ്പോൾ തന്നെ തുടച്ച് മാറ്റാത്ത പിന്നെ ഇരുന്നാൽ അത് തുടച്ച് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അപ്പോൾ തന്നെ തുടച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ മിക്സിയൊക്കെ എപ്പോഴും നല്ല പുതുമയോടുകൂടി ഇരിക്കാനും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കാനും സഹായിക്കും കേട്ടോ. ഇനിയുള്ളൊരു കാര്യം നമ്മുടെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ഓരോ കുക്കിങ്ങിന് ശേഷവും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഒരു നേരമെങ്കിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, ബാക്കിയുള്ള സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവട്ടെ. ഏതെങ്കിലും കാലത്തോ രാത്രിയോ ഏതെങ്കിലും ഒരു സമയത്ത് നന്നായിട്ട് ലിക്വിഡൊക്കെ സ്പ്രേ ചെയ്ത് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുക്കിങ്ങിൻ്റെ സമയത്ത് കറിയൊക്കെ തിളച്ച് തൂവി ആ ഒരു ഗ്യാസ് സ്റ്റൗവിൽ വീണ് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ തുടച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അത് വെച്ചിരുന്നാൽ അത് കരിഞ്ഞ് പിടിച്ചിട്ട് പിന്നീട് അത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് ഒരു നനഞ്ഞ തുണി വെച്ചിരിക്കുവാണെങ്കിൽ അത് അപ്പപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റിയാലും അപ്പപ്പോൾ തന്നെ തുടച്ച് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗവും കൗണ്ടർ ടോപ്പിൻ്റെ നമ്മൾ കുക്ക് ചെയ്യുന്ന കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗവും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു മുകളിലത്തെ ടൈലുണ്ടല്ലോ, ആ ടൈലിൻ്റെ ഭാഗത്തൊക്കെ എന്തായാലും ഒരു എണ്ണമെഴുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു നല്ല തുണിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കൗണ്ടർ ടോപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ ജസ്റ്റ് ഒന്നെടുത്ത് മാറ്റി അതിൻ്റെ അടിഭാഗം ഡെയിലി ഒന്ന് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൊല്യൂഷനും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു നല്ല തുണി വെച്ചിട്ട് തന്നെ തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ അടിഭാഗത്തുള്ള ആ പൊടിയൊന്നും പറ്റി പിടിക്കാതെ തന്നെ എപ്പോഴും ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളുകൾ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഉരച്ചൊക്കെ അത് വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് തുടയ്ക്കുവാണെങ്കിൽ ക്ലീനിങ് ഈസി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കിച്ചൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുകയും ചെയ്യും. കൗണ്ടർ ടോപ്പ് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്റ്റൻഡ് ആയിട്ട് എവിടെയെങ്കിലും വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വൈപ്പർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അടുക്കളയിൽ കുട്ടിച്ച ശല്യം ഈച്ച ശല്യം ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശല്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പല്ലി ശല്യം കൂടുതലായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ പല ഭാഗങ്ങളിലായിട്ട് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കുക. അങ്ങനെ കർപ്പൂരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം ഒഴിവായി കിട്ടും.
ഇനിയുള്ളൊരു കാര്യം, നമ്മുടെ കിച്ചണിൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലെയുള്ള സ്റ്റാൻഡൊക്കെ ഡെയിലി എടുത്ത് മാറ്റി അതിൻ്റെ അടിഭാഗത്തുള്ള വെള്ളം എടുത്ത് കളയാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പലരും ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് നമ്മുടെ കിച്ചണിൽ സ്മെല്ലുണ്ടാക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ വീക്കിലി അതിൻ്റെ വെള്ളം ഒന്നെടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് കൊതുകൊക്കെ മുട്ടയിട്ടിട്ട് കൊതുക് ശല്യം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. കിച്ചൺ സിങ്ക് ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാലത്തും വൈകിട്ടും മസ്റ്റായിട്ടും കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കിച്ചണിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഈ കിച്ചൺ സിങ്കിൽ കൂടെയാണ് നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്താണല്ലോ ഇടുന്നത്. അപ്പോൾ ഇതുവഴിയിട്ട് ഒരുപാട് ബാക്ടീരിയസൊക്കെ പെരുകി നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കിച്ചൺ സിങ്ക് എപ്പോഴും നീറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കഴുകാനായിട്ട് പ്രത്യേകിച്ച് ബ്രഷ് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ കിച്ചൺ സിങ്ക് കഴുകുന്ന ഒരു ബ്രഷ് ഒന്നും വെച്ചിട്ട് ഒരിക്കലും നമ്മൾ പാത്രങ്ങളൊന്നും കഴുകാതിരിക്കുക. ചിലരൊക്കെ പാത്രം കഴുകുന്ന അതേ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കിച്ചൺ സിങ്കും കഴുകാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാത്രത്തിലോട്ട് കഴുകുമ്പോൾ ഈ ഒരു ബാക്ടീരിയാസൊക്കെ പാത്രങ്ങളിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബേഴ്സും ഈ ബ്രഷും ഒക്കെ എല്ലാ ദിവസവും രാത്രി കുറച്ച് ഉപ്പോ വിനാഗിരിയോ ഒക്കെ ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ എടുക്കുവാണെങ്കിൽ അതിലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് പോയ്സണും അതുപോലെ തന്നെ ഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചൺ ടവലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിളച്ച വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഉപ്പും ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുവഴിയും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കറി മസാല അല്ലാതെയുള്ള ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ കയ്യിലും ഒക്കെ ഉള്ള അഴുക്കൊക്കെ പിടിച്ചിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് എടുത്തതിന് ശേഷം തുടച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈസി ആയിരിക്കും. ഇതെല്ലാം കൂടി എണ്ണമയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡെയിലി നമ്മളതൊന്ന് തുടച്ച് വയ്ക്കുവാണെങ്കിൽ ആ ഒരു കാര്യം ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ബോട്ടിൽസൊക്കെ എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകിയതിന് മാത്രമല്ല ശേഷം മാത്രമല്ല ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ബോട്ടിൽസ് കഴുകുന്ന കാര്യവും ഈസി ആയിരിക്കും കേട്ടോ. ഫ്രിഡ്ജ് ഡെയിലി അതിൻ്റെ പുറം ഭാഗവും നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന സ്ഥലവും ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റുക. അതാകുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈസി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബാക്കി വന്ന ഫുഡൊക്കെ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് പാത്രങ്ങളിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളത് കാണാതിരിക്കും, പിന്നെ അത് എടുക്കാതെയൊക്കെ ഇല്ലാതായി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മളത് കാണുകയും എടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമ്മൾ വീക്കിലി ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാതുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെയും നമ്മൾ കുക്ക് ചെയ്യുന്ന സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് ഒരു ചവിട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ വീഴാതെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചൺ നീറ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, ഞാനത് പിന്നീട് കമൻറ്റായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തം വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വട്ടം കൂടെ എന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.